എടാ ആ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓണായാലോ? പിടിക്കും, നമ്മളെല്ലാരും പിടിക്കും. എന്താ തോന്നി, ഇതിപ്പോ വലിയ പ്രശ്നം ഓടാ. ഫ്ലൈറ്റ് വരുന്നതാണ് അങ്ങനെ വരുന്നത്, സീഡി കൊണ്ട് നമ്മളെ സൗണ്ട് വേണം കേൾക്കാൻ. വിളിച്ചോണ്ട് വരാൻ പറ കൊലക്കലിപ്പോടെ പപ്പ എങ്ങാണ് ഇത് കണ്ട നീ എടുക്ക, ഞാൻ പറയാം. ഇതെന്താണോ മയിൽപ്പി? നമ്മളെന്താണ് വെറുതെ ആവശ്യമില്ലാത്തവരൊക്കെ മൈൻഡ് ചെയ്യുന്നത് അല്ലേ? വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്? നീ എന്തിനാ വിശ്വത്തിന് വായി കൊണ്ടു വെച്ചേ? ഒരു കുഴപ്പമില്ല, മര്യാദ പ്രശ്നവും എല്ലാരും പറഞ്ഞോളും കേട്ടോ. എല്ലാരും എന്ത് പ്രശ്നം? പിന്നെന്താ? പിന്നെ ഒരു മിനിറ്റ്. ഡെയ്സി, അതിന്റെ ബുക്ക് ഡെയ്സി മറുപടി തന്നാ മതി. പോട്ടെ വിഷു, ഒരു മിനിറ്റ്. കൊടുത്തു ഡെയ്സി ചോക്ലേറ്റ് ചോദ. സീരിയസ്ലി താങ്ക് യു. പോട്ടെ. ഇത് വരുമ്പഴാ സൗണ്ട് വരും ചിരി വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഓടി വന്ന് കസേര എടുത്താൽ പാവം അവന്റെ മുട്ട് പൊട്ടി. ഞാൻ വളരെ ദൂരെയാണ് സാർ ജോലി ചെയ്യുന്നത്. മോഹൻ ഒരു നല്ല സ്കൂളിൽ പഠിക്കട്ടെ എന്നെഴുതി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്.
സ്കൂളിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്ന എൻ്റെ മകൻ വേണോ ഈ തല്ലിപ്പൊളികൾ വേണോ എന്ന് സാറാണ് തീരുമാനിക്കേണ്ടത്. കേട്ടല്ലോ, എന്റെ മോനെ ഞാൻ വേറെ സ്കൂളിൽ ചേർക്കാൻ പോവാ. ഡേ, ഇനി ഇവനോട് മിണ്ടാനോ മറ്റോ വന്നാ തല്ലുകൊള്ളുന്ന ഇവനായിരിക്കും. ഇവന്റെ കാലം കൂടി ഞാൻ തല്ലി പിടിക്കും. കേട്ടല്ലോ, ഇവ ഇനി വീട്ടിരുന്ന് പഠിച്ചോട്ടെ. ഇനി കൂട്ടുകാരെന്ന് പറഞ്ഞ് വീട്ടിന്റെ പരിസരത്ത് വന്ന അച്ഛന്മാരെ കാണാൻ പറ്റും. നമ്മളെ ഇനി ഒരു സ്ഥലത്ത് ഒരുമിച്ച് പഠിപ്പിക്കില്ല. അത് ശരിക്കും സത്യമാണ് കേട്ടോ. സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടപ്പം വീട്ടിലുള്ള അച്ഛന്മാര് മക്കളോട് പെരുമാറുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിൽ നന്നായിട്ട് അവർ എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബന്ധുക്കളുടെ ആരെങ്കിലും വീട്ടിൽ നിർത്തിയൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. കാര്യം അച്ഛനും അമ്മയായിട്ടൊന്നും വലിയ കോണ്ടാക്ട് ആണ്. അച്ഛന് ജോലി ചെയ്യണം, അമ്മയ്ക്ക് ജോലി ചെയ്യണം, രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ഒരാള് പാലക്കാടും ഒരാള് കാസർഗോഡായിരുന്നു. അങ്ങനെയൊക്കെ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ പിള്ളേരൊക്കെ വല്ലവരും വീട്ടിൽ പോയി നിന്നാൽ പഠിക്കും. ഇതൊക്കെ വരുന്ന പിള്ളേരൊക്കെ സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടലുകൾ കൂടുതലും അനുഭവിക്കുന്നവരാണ്. ഇതില് മൂസയുടെ അച്ഛനാണ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത്. അതവൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ബിസിനസ് ചെയ്ത് അവൻ ജീവിച്ചോളൂ എന്നുള്ള ഒരു മൈൻഡോട് കൂടിയാ അവരാ കൊച്ചിനെ വളർത്തും. എടാ, എന്നെ പോലെ പഠിച്ച് എന്നെ പോലെ ആവണം, മനസ്സിലായോ? പിന്നെ ചില വെറൈറ്റി അച്ഛന്മാര് ഇതുപോലെയുണ്ട്. ദേ ആ അയാളെ കണ്ടു അവർ അങ്ങനെ കടിച്ചു, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ക്യാരക്ടറുള്ള അച്ഛന്മാര്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫേസ് ചെയ്യുന്നത് ഭയങ്കര ഒരു വെറൈറ്റി സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. പിള്ളേർക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. മറ്റ് മാതാപിതാക്കളെ പോലെ അവര് പറയുന്ന പോലെ പഠിച്ച് അവര് പറയുന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനൊന്നും ഞാൻ വാശി പിടിക്കില്ല. അതുകൊണ്ട് നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം ആരാടാ ചോദിച്ചേ? ഞാനല്ലേ പഠിക്കേണ്ടത്? പഠിച്ചോ. പക്ഷെ മൂന്നാമതൊരു ഓപ്ഷൻ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതൊക്കെ ഈ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങിയിട്ടാവണം. വെറുതെ എന്റെ പൈസ തുളയ്ക്കരുത്. നീ എന്തായാലും എൻട്രൻസ് എനിക്ക് എഞ്ചിനീയർ ആവണം. എന്തിന്? അതൊന്നും എനിക്ക് അറിയണം, പക്ഷെ എനിക്ക് എഞ്ചിനീയർ ആയേ പറ്റൂ. ഞാൻ പറഞ്ഞ കേക്ക്, നീയുടെ ബഹറിൽ കയറുവാ, നമുക്ക് നമ്മളവിടെ കടയൊക്കെ നോക്കി സുഖമായിട്ട് പോവാടാ. പറ്റൂലും, നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. ഇത് പറയുന്ന വിടാ നമുക്ക്. അവൻ തന്നെ അതിശയിച്ചു. കാര്യമില്ലടാ, നിന്റെ വാപ്പാട ബുദ്ധിയാ നിനക്ക്. അവന്റെ കരച്ചില് വന്ന് ഇല്ല, മറ്റന്മാരുടെ എഞ്ചിനീയറിംഗിന് പോണോണ്ടാണ് ഈ മണ്ട അങ്ങനെ പറയാം. അബ്ദുൽ കലാം പേരൊക്കെ ഇവനെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും വിനീത് ശ്രീനിവാസന്റെ ഒരു ഫേസ് ഒക്കെ തോന്നാറുണ്ട്. എനിക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് കാണുന്നില്ല. പിന്നെ അവിടെയാണ് ലൈബ്രറി, അതിന്റെ അപ്പുറത്ത് ഞാൻ ചില പഠിപ്പിച്ചിട്ട് പിള്ളേരെ കാണും കേട്ടോ കോളേജിൽ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്താടാ
ഇതാ ഞാൻ പറഞ്ഞ ആള്. പിന്നെ അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ടൈപ്പായി. നീ ഒരു കാര്യം ചെയ്യ്, പോയി ചോദിക്കേ. ചെല്ല് പോയിട്ടോ.